الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് ഈ ദർശനം നമ്മൾ വിവരിക്കാറുള്ളത്. അല്ലാമ അൽ മർഇ റഹിമഹുള്ളാഹ് അദ്ദേഹം പറയുന്നു, വശർത്തു സിഹ്ഹതിഹി സിത്ത, നോമ്പ് ശരിയാകാനുള്ള നിബന്ധനകൾ ആറ് കാര്യങ്ങളാണ്. തൊട്ട് മുൻപുള്ള ദർശനിൽ ഷർത്തു വുജൂബ് ആണ് നമ്മൾ വിവരിച്ചത്, നോമ്പ് നിർബന്ധമാകാനുള്ള നിബന്ധനകൾ. ഇതിൽ പറയുന്നത് നോമ്പ് ശരിയാകാനുള്ള നിബന്ധനകളാണ്. ഇതാ രണ്ടും തമ്മിൽ വ്യത്യാസം. നിസ്കാരം നിർബന്ധമാകണമെങ്കിൽ അവൻ പ്രായപൂർത്തിയെത്തണം. എന്നാൽ നിസ്കാരം ശരിയാവണമെങ്കിൽ പ്രായപൂർത്തിയാവണോ? ആണോ? 10 വയസ്സുള്ള കുട്ടി പ്രായപൂർത്തിയായിട്ടില്ല, നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂലേ? നിസ്കാരം ശരിയാവും. അപ്പൊ നിർബന്ധമാകാനുള്ള നിബന്ധനകളുണ്ട്, ശരിയാകാനുള്ള നിബന്ധനകളുണ്ട്. ഇനി പറയുന്നത് നോമ്പ് ശരിയാകാനുള്ള, സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനകളാണ്. വശർത്തു സിഹ്ഹതിഹി സിത്ത, നോമ്പ് ശരിയാകാനുള്ള നിബന്ധനകൾ ആറ് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അൽ ഇസ്ലാം, മുസ്ലിം ആവുക എന്നതാണ്. അത് നമ്മൾ പലതവണയായി വിവരിച്ചതാണ്. രണ്ട്, വൻഖിത്താഉ ദമിൽ ഹൈദ് വന്നിഫാസ്, ഹൈദിൻ്റെയും നിഫാസിൻ്റെയും രക്തം, അത് സ്ത്രീകളുടെ കാര്യത്തിലാണ് എങ്കിൽ അവസാനിക്കുക എന്നതാണ്. സ്ത്രീകൾക്ക് ഹൈദ് അവസാനിക്കുക, അതല്ലെങ്കിൽ നിഫാസ് അവസാനിക്കുക. ഹൈദ് എന്ന് പറഞ്ഞാൽ മാസമുറ എന്ന് പറയുന്ന മെൻസ്ട്രൽ പീരീഡിൽ വരുന്ന രക്തം, അതിനാണ് ഹൈദിൻ്റെ രക്തം എന്ന് പറയുന്നത്. നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവശേഷം വരുന്ന രക്തത്തിനാണ് നിഫാസിൻ്റെ രക്തം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ പ്രസവത്തിന് തൊട്ട് മുൻപ് വരുന്ന രക്തം, അത് രണ്ടും നിഫാസിൻ്റെ രക്തമാണ്. അത് മുതൽ നിസ്കരിക്കേണ്ടതില്ല, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കേണ്ടത്. ഹൈദ് നിഫാസ് എന്നിവ അവസാനിച്ചാൽ മാത്രമേ നോമ്പ് ശരിയാവുകയുള്ളൂ. ശരി, എങ്ങനെയാണ് ഹൈദും നിഫാസും അവസാനിച്ചു എന്ന് മനസ്സിലാക്കുക? രണ്ട് അടയാളങ്ങളാണ് അതിനുള്ളത്. ഒന്നാമത്തെ അടയാളം, ഹൈദിൻ്റെ രക്തം വരുന്ന സ്ഥലത്ത് വെള്ള നിറത്തിലുള്ള ഒരു ദ്രാവകം വന്നു തുടങ്ങിയാൽ മനസ്സിലാക്കുക ഹൈദ് അവസാനിച്ചിട്ടുണ്ട്. ഹൈദ് വരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വരുന്ന ഒരു വെള്ള നിറത്തിലുള്ള കട്ടിയുള്ള ദ്രാവകം വന്നാൽ അത് ഹൈദ് അവസാനിച്ചതിൻ്റെ അടയാളമാണ്, പിന്നെ ഹൈദില്ല. അതല്ലെങ്കിൽ രണ്ടാമത്തെ അടയാളം, ഹൈദ് വരുന്ന സ്ഥലത്ത് അവിടെ ഉണക്കമുണ്ടായാൽ, രക്തത്തിൻ്റെ യാതൊരു അടയാളവും ഇല്ലാത്ത രൂപത്തിൽ മഞ്ഞ നിറത്തിലോ അതല്ലെങ്കിൽ കാപ്പി നിറത്തിലോ ഉള്ള രൂപത്തിലുള്ള ഒന്നുമില്ലാതെ തീർത്തും അവിടെ ഉണങ്ങിയാൽ അത് ഹൈദ് അവസാനിച്ചു എന്നതിൻ്റെ അടയാളമാണ്. ഇത് രണ്ടുമാണ് ഹൈദ് അവസാനിച്ചു എന്നതിൻ്റെ അടയാളം. ഈ രണ്ട് അടയാളങ്ങൾ കണ്ടാൽ അത് മുതൽ നോമ്പ് നിർബന്ധമാകും. അപ്പോൾ ഒരു സ്ത്രീ, അവർ ഫജ്ർ ബാങ്ക് സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നതിന് ഒരു മിനിറ്റ് മുൻപ് അവർക്ക് ഈ അടയാളം കണ്ടാലോ അവരുടെ മേൽ നോമ്പ് നിർബന്ധമാണോ? അല്ലേ, കുളിക്കണോ? കുളിക്കണോ? അല്ലേ? ആ, ഒരു സ്ത്രീ അവർക്ക് ഫജ്റിന് തൊട്ട് മുൻപ് അവരുടെ ഹൈദ് അവസാനിച്ചാൽ, നിഫാസ് അവസാനിച്ചാൽ അവർ നോമ്പ്, ആ ദിവസത്തിൽ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. അപ്പൊ പ്രത്യേകിച്ച് ഹൈദ് അവസാനിക്കാനുള്ള സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ സുബ്ഹന് മുൻപ് എഴുന്നേൽക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കണം. നോമ്പ് നിർബന്ധമാകുന്ന രൂപത്തിൽ ഹൈദ് അവസാനിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെ ഉറങ്ങിപ്പോരുത്. കാരണം എന്താ, നോമ്പിന് നിയ്യത്ത് വെക്കണമെങ്കിൽ സുബ്ഹന് മുൻപ് വെക്കണം. അപ്പോൾ നിയ്യത്ത് വെക്കാൻ സാധിക്കണമെങ്കിൽ ഹൈദ് അവസാനിച്ചു എന്നറിയണം. അപ്പൊ ഹൈദ് അവസാനിക്കാനുള്ള സമയമായാൽ സുബ്ഹന് മുൻപ് എഴുന്നേൽക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കണം. അപ്പോഴത് മനസ്സിലാവുള്ളൂ. ശരി, ഒരു സ്ത്രീക്ക് ഫജ്ർ ബാങ്ക് കൊടുത്തതിന് തൊട്ട് ശേഷം, സുബ്ഹ് ബാങ്ക് കൊടുത്തതിന് തൊട്ടു ശേഷം ഒരു മിനിറ്റ്, അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഹൈദ് അവസാനിച്ചിട്ടുണ്ട്, നോമ്പ് നോൽക്കാൻ സാധിക്കുമോ? ഇല്ല. ആ ദിവസത്തെ നോമ്പ് പിന്നീട് അവർ ഖളാ വീട്ടേണ്ടതുണ്ട്, ആ നോമ്പ് അവർ നോറ്റ് വീട്ടേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് 5 മിനിറ്റ് മുൻപ് ഹൈദ് ആരംഭിച്ചു എന്ന് വിചാരിക്കാം. ആ ദിവസത്തെ നോമ്പ് സ്വീകാര്യമാണോ? അല്ലേ, ഇല്ല. ആ ദിവസത്തെ നോമ്പ് അതോടുകൂടി മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നോമ്പ് പിന്നീട് അവർ നോറ്റ് വീട്ടുന്നതിലേക്കാണ് കൂട്ടേണ്ടത്. ഞാൻ 5 മണിവരെ നോമ്പെടുത്തു, 6 മണിവരെ നോമ്പെടുത്തു, ഇല്ല, ആ ദിവസത്തെ നോമ്പ് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നോമ്പ് പിന്നീട് ഖളാ നോറ്റ് വീട്ടേണ്ട നോമ്പുകളിൽ പെട്ടതാണ്. അപ്പോൾ അതാണ് നോമ്പ് ശരിയാകാനുള്ള രണ്ടാമത്തെ നിബന്ധന.
ഹൈദുള്ളവർക്ക് നോമ്പ് പാടില്ല എന്ന് അറിയിക്കുന്ന തെളിവുകൾ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഹദീസുകളിലേക്ക് തൽക്കാലം നമ്മൾ പ്രവേശിക്കുന്നില്ല. അറാബിഉ, നാലാമത്തെ ഷർത്ത്, നാലാമത്തെ നിബന്ധന. ഇപ്പൊ മൂന്നെണ്ണം പറഞ്ഞു, ഇസ്ലാം, ഹൈദ് അവസാനിക്കുക, നിഫാസ് അവസാനിക്കുക, മൂന്നെണ്ണം പറഞ്ഞു. നാലാമത്തെ ഷർത്ത് അത്തമീസു, വകതിരിവ് എത്തുക എന്നതാണ്. വകതിരിവ് എത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുട്ടി കാര്യങ്ങൾ കേട്ടാൽ അതിന് യോജിച്ച മറുപടി പറയാനുള്ള പ്രായത്തിലെത്തിയാൽ അത് വകതിരിവ് എത്തിയതിൻ്റെ അടയാളമാണ്. പൊതുവെ വകതിരിവ് എത്താറുള്ള പ്രായം 7 വയസ്സാണ്. ചില കുട്ടികൾക്ക് അതിനു മുൻപ് വകതിരിവ് വന്നേക്കാം. എന്തുകൊണ്ട് 7 വയസ്സാണെന്ന് പറയാൻ കാരണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വയസ്സു മുതലാണ് കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. മുറു അബ്നാ അക്കും ബിസ്സലാത്തി വഹും അബ്നാ ഉസബ്ഇൻ, 7 വയസ്സുള്ളപ്പോൾ കുട്ടികളോട് നിങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം. അപ്പൊ ശ്രദ്ധിക്കണം, 7 വയസ്സായ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക എന്നത് രക്ഷിതാവിൻ്റെ മേൽ നിർബന്ധമാണ്. നിസ്കരിക്കുക എന്നത് കുട്ടിക്ക് നിർബന്ധമല്ല എങ്കിലും. മനസ്സിലായോ പറഞ്ഞത്? ചില ആൾക്കാർ നിസ്കരിക്കാൻ പറയില്ല, എന്താ പറയാത്ത, ഓന് നിസ്കാരം നിർബന്ധമായിട്ടില്ലല്ലോ, 10 വയസ്സാലല്ലേ. ഇല്ല, നിസ്കരിക്കാൻ കൽപ്പിക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. നിസ്കരിക്കുക എന്നുള്ളത് അവന് നിർബന്ധമല്ല. അവനോട് നീ മോനെ നിസ്കരിക്ക് എന്ന് പറയണം. മോനെ നിസ്കരിക്കാൻ പാടാ എന്ന് പറയണം. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ അടിക്കണോ? ഇല്ല, 7 വയസ്സ് കഴിഞ്ഞാൽ അടിക്കേണ്ടതില്ല. അത് 10 വയസ്സ് കഴിഞ്ഞാലാ. 7 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളെ നിസ്കരിക്കാൻ കൽപ്പിക്കുക എന്നത് രക്ഷിതാവിന് മേൽ നിർബന്ധമാണ്. നിസ്കരിക്കുക എന്നത് കുട്ടിക്ക് നിർബന്ധമല്ല എങ്കിലും. തമീസ് എന്ന് പറഞ്ഞാൽ വകതിരിവ് എത്തുക എന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ നോമ്പ് നോറ്റാൽ അവൻ്റെ നോമ്പ് ശരിയാകും. നോമ്പ് നിർബന്ധമായിട്ടുണ്ടോ? ഇല്ല, വകതിരിവ് എത്തി എന്നുള്ളതുകൊണ്ട് നോമ്പ് നിർബന്ധമാവില്ല. പക്ഷെ നോമ്പ് നോറ്റാൽ ആ നോമ്പ് ശരിയാകും. പണ്ഡിതന്മാർ പറഞ്ഞു, റമദാനിലെ നോമ്പ് അവൻ നോറ്റാൽ അവന് അതിന് സുന്നത്തിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കും. കുട്ടിക്ക് രക്ഷിതാവിന് അവന് നോമ്പെടുപ്പിച്ചതിനുള്ള പ്രതിഫലം ഉണ്ടായിരിക്കും. അപ്പം രക്ഷിതാക്കൾക്ക് 2 നോമ്പിൻ്റെ പ്രതിഫലമാണ്. അവർ നോക്കുന്ന നോമ്പിൻ്റെ പ്രതിഫലം, കുട്ടികൾ നോക്കുന്ന നോമ്പിൻ്റെ പ്രതിഫലവും. ഫയജിബു അലാ വലിയിൽ മുമയ്യിസി അൽ മുത്തീഖി ലിസ്സൗമി അംറുഹു ബിഹി. ഫയജിബു, അതിനാൽ നിർബന്ധമാണ്. അലാ വലിയിൽ മുമയ്യിസ്, വകതിരിവ് എത്തിയ കുട്ടിയുടെ രക്ഷാധികാരി, പാപ്പയോ ഉമ്മയോ ആണെങ്കിൽ അവരുടെ മേൽ നിർബന്ധമാണ്. അൽ മുത്തീഖ്, നോമ്പ് നോൽക്കാൻ സാധിക്കുന്ന കുട്ടിയാണ് അവനെങ്കിൽ. അല്ലെ, അടുത്ത നിബന്ധനയാണത്. കുട്ടിക്ക് 7 വയസ്സെത്തി, വകതിരിവെത്തി, പക്ഷേ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ട്, നോമ്പെടുക്കാനുള്ള ആരോഗ്യം അവനില്ല, അതല്ലെങ്കിൽ നോമ്പെടുത്താൽ സാധാരണയിൽ കവിഞ്ഞ പ്രയാസം അവനുണ്ടാകും. സാധാരണ ഒരു പ്രയാസം ഇപ്പം എന്തായാലും ഉണ്ടാവും, അത് വലിയ ആൾക്കാർക്കും ഉണ്ടാവും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് സാധാരണയിൽ കവിഞ്ഞ രൂപത്തിൽ അവന് പ്രയാസം ബാധിക്കുമെങ്കിൽ അവനോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കരുത്. കാരണം എന്തിനാണ് കുട്ടീനെ നോമ്പ് വെക്കാൻ കൽപ്പിക്കുന്നത്? എന്തേ കുട്ടി നോമ്പ് നിസ്കരിക്കാനൊക്കെ കൽപ്പിക്കുന്നത്? ഈ പ്രായത്തിൽ അവർക്ക് നിസ്കാരത്തോടും നോമ്പിനോട് ഇഷ്ടം ഉണ്ടാവാനാണ്. തീർത്തും ആരോഗ്യപരമായി പ്രയാസമുള്ള ഒരു കുട്ടീനോട് നോമ്പ് വെക്കാൻ കൽപ്പിച്ചാലോ? ഇതിൻ്റെ നേർ വിപരീത ഫലമാണ് ഉണ്ടാവുക. കുട്ടിക്കുള്ള നോമ്പിനോട് വെറുപ്പുണ്ടാകാനാണ് അത് കാരണമാവുക. അപ്പം എന്തിനാണ് ഈ നിയമം നിശ്ചയിച്ചത് എന്ന ബോധ്യം ഇത് കൽപ്പിക്കുന്നവനുണ്ടായിരിക്കണം. നോമ്പ് നോൽക്കാൻ സാധിക്കുന്ന വകതിരിവെത്തിയ കുട്ടി, അവരുടെ രക്ഷിതാവ് അവരോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കണം. അതാണ് ഈ പറഞ്ഞതിൽ വന്നിരിക്കുന്നത്. വദർബുഹു അലൈഹി ലിഅതാദഹു, അതുപോലെ തന്നെ അദ്ദേഹത്തിന് മേൽ നിർബന്ധമാണ് എന്ത്? വദർബുഹു, കുട്ടിയെ അടിക്കുക എന്നത്. അലൈഹി, ആ കാര്യത്തിന് മേൽ, അതായത് നോമ്പ് നോൽക്കുന്നതിൻ്റെ പേരിൽ കുട്ടിയെ അടിക്കുക എന്നത്. ലിഅതാദഹു, കുട്ടിക്ക് അത് നോമ്പ് ശീലമാകുന്നതിന് വേണ്ടി. അള്ളാഹു അലം, പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു ഈ പറഞ്ഞത് ശരിയായ അഭിപ്രായമല്ല. പല കാരണങ്ങളുണ്ട്. ഒന്ന്, 7 വയസ്സായ കുട്ടിയെ നോമ്പ് നോൽക്കാത്തതിൻ്റെ പേരിൽ അടിക്കണമെന്ന് ഖുർആനിലോ ഹദീസിലോ ഇല്ല. നിസ്കാരത്തിൽ വരെ 7 വയസ്സായി കഴിഞ്ഞാൽ അടിക്കേണ്ടതില്ല, 10 വയസ്സുമുതലാണ് അടിക്കേണ്ടത്. ഒന്നാമത്തെ കാരണം അതാണ്. 2, അടി വന്നിട്ടുള്ളത് നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണ്, നോമ്പിൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നോമ്പ് നോൽക്കാത്തതിൻ്റെ പേരിൽ കുട്ടിയെ അടിക്കേണ്ടതില്ല എന്നാണ് ഈ പറഞ്ഞതിൽ ചില പണ്ഡിതന്മാർ ഈ പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇനി നിസ്കരിക്കാത്തത് തന്നെ ആണെങ്കിലും 10 വയസ്സ് കഴിഞ്ഞ കുട്ടിയെ അടിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം. അടി എന്നൊക്കെ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾ പറയാണ്ട് പോത്തിനെ തല്ലുന്ന പോലെ തല്ലാന്ന് പറയും. അങ്ങനെ അടിക്കുന്നതല്ല, അങ്ങനെ അടിക്കാൻ പാടില്ല. അത് ആ കുട്ടിയോട് ചെയ്യുന്ന അതിക്രമമാണ്, അവോൽമാണ്. ആൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്ന കാര്യങ്ങളൊന്നാണ്. ചില ആളുകൾ കുട്ടിയെ അടിക്കുക വല്ല പകരം വീട്ടുന്ന പോലെയാണ്. അങ്ങനെയല്ല, കുട്ടി അടിക്കേണ്ടത് തഅദീബ്,
അദബ് പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലായിരിക്കണം. ഷാഫിഈ ഫിഖിൽ പിന്നെ ഷാഫിഈ മദ്ഹബിൽ അഭിപ്രായങ്ങളിൽ ഒന്നാണ് ഇത്തരം കാര്യങ്ങളാണ് എങ്കിൽ പോലും ചെയ്യുമ്പോൾ നിയത്ത് വേണമെന്ന്. അതുകൊണ്ട് മുൻകാലത്തിൽ ചില പണ്ഡിതന്മാർ കുട്ടികൾ അടിക്കുമ്പോൾ അടിക്കണേ മുമ്പ് അടിയെടുത്ത് നിൽക്കും, എന്നിട്ട് പറയുമായിരുന്നു, ഞാൻ അള്ളാഹുവിന് വേണ്ടി നീ ഇങ്ങനെ ഈ കാര്യത്തിൽ നന്നാവുന്നതിന് വേണ്ടി നിന്നെ അടിക്കാൻ പറഞ്ഞു വെച്ചാൽ അടിക്കുള്ളൂ. അങ്ങനെ പറയേണ്ടതുണ്ടോ ഇല്ലേ എന്നത് അവിടെ നിൽക്കട്ടെ, പക്ഷെ അടിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയോട് പറയാനുള്ള മറുപടി നീ മനസ്സിൽ കരുതിയിരിക്കണം കുട്ടിനെ തല്ലുന്ന സമയത്ത്. നിനക്കത് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് നിന്റെ ദേഷ്യം തീർക്കാനോ ഓഫീസിലെ പ്രയാസം തീർക്കാനോ ഭാര്യനോടുള്ള കുഴപ്പങ്ങൾ അവസാനിപ്പിക്കാനോ അല്ല കുട്ടിയെ തല്ലാൻ അനുമതി നൽകിയിട്ടുള്ളത്. അത് നമ്മൾ ഓർക്കേണ്ട വളരെ ഗൗരവപ്പെട്ട പാഠങ്ങളിലൊന്നാണ്. ചില ആളുകൾ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ദീനിനോട് ചിലപ്പോൾ അകൽച്ചയുണ്ടാകുന്നത്. കുട്ടികൾ സ്കൂളിൽ പോകണമെന്ന് വെച്ചാൽ റെഡിയാണ്, എന്താ അവിടെ തല്ലില്ല, മദ്രസയിൽ പോകണോ അവിടെ പോണ്ട, അവിടെ ഉസ്താദിൻ്റെ വലിയ ചൂരലുണ്ട്. അല്ലേ, ദീന് പഠിക്കുന്ന ആളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ, എപ്പോൾ നോക്കിയാലും തല്ലാൻ ഒരാൾ. എന്നാൽ ദുനിയാവ് പഠിപ്പിക്കുന്നവരോ അവരെപ്പോഴും തല്ലാത്ത ആളുകൾ. ഈ ഒരു ചിത്രം കുട്ടികളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ അതുണ്ടാക്കുന്ന മോശമായ സ്വാധീനം വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന് ഈ കാലഘട്ടത്തിൽ ആധുനികരുണ്ടാക്കിയതാണ്. അത് ഇസ്ലാം പറഞ്ഞിട്ടില്ല. കുട്ടികൾ അടിക്കേണ്ട സമയത്ത് അടിക്കണം. ഞാൻ അടിച്ചിട്ടില്ല എങ്കിൽ അത് പിന്നെ പിൽക്കാലത്ത് ജനങ്ങളുടെ അടുത്ത് അടിയിട്ടാൻ ചിലപ്പോൾ കാരണം. എത്ര കുട്ടികൾ അങ്ങനെ മോശമായിട്ടുണ്ട്, ഞാൻ തമാശയായി പറഞ്ഞതല്ല, എത്രയോ കുട്ടികൾ അങ്ങനെ മോശമായത് എന്തുകൊണ്ടാ, കിട്ടേണ്ട സമയത്ത് ചിലപ്പോൾ ഒരു ശക്തമായ താക്കീത് കിട്ടാത്തത് കൊണ്ടാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരി, അപ്പം ഇതാണ് നാലാമത്തെ നിബന്ധന, കുട്ടിക്ക് വകതിരിവ് എത്തുക എന്നത്. വകതിരിവ് എത്തിയാൽ അതോടുകൂടി നോമ്പ് ശരിയാകും. അൽ ഖാമിസു, അഞ്ചാമത്തെ നിബന്ധന, അൽ അഖ്ലു, ബുദ്ധി ഉണ്ടാവുക എന്നതാണ്. ബുദ്ധി ഇല്ലാത്ത ആളുകൾ അവർക്ക് നോമ്പ് നിർബന്ധമാവില്ല, അതല്ലെങ്കിൽ അവരുടെ നോമ്പ് ശരിയാവുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞു ബുദ്ധി ഇല്ലാത്ത അവസ്ഥ നാല് അവസ്ഥകളാണ്. ഒന്ന്, ഭ്രാന്ത് സംഭവിക്കാം. ഒരാൾക്ക് ഭ്രാന്ത് സംഭവിച്ചാൽ അവൻ്റെ മേൽ നോമ്പ് നിർബന്ധമില്ല, അവൻ നോമ്പ് നോറ്റു വീട്ടേണ്ടതുമില്ല. ഒന്നാമത്തെ ആളാരാണ്? ഭ്രാന്തനാണ്. ഭ്രാന്തന് നോമ്പ് നിർബന്ധമില്ല, അവൻ നോറ്റു വിട്ടേണ്ടതുമില്ല. രണ്ടാമത്തെയാൾ ഉറങ്ങുന്നവനാണ്. ഉറക്കത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മളെ ബുദ്ധി കുറച്ചു നേരത്തേക്ക് മറഞ്ഞു പോകുന്നുണ്ട്. അവന് നോമ്പ് നിർബന്ധമാണ്. അവൻ നോമ്പെടുത്താൽ നോമ്പ് മുറിയോ? ഉതു മുറിയുന്ന പോലെ ഇല്ല അല്ലേ, നോമ്പ് മുറിയില്ല. ഉറക്കക്കാരന് നോമ്പ് മുറിയോ? ഇല്ല. അവൻ്റെ നോമ്പ് ശരിയാകുന്നതാണ്, അവൻ ഉറങ്ങിയത് കൊണ്ട് അവൻ്റെ നോമ്പ് മുറിയുന്നതല്ല. മൂന്നാമത്തെയാൾ ബോധരഹിതരായ ആളുകളാണ്. അല്ല, ആക്സിഡൻറ്റോ മറ്റ് കോമയിലാവുന്ന ആൾക്കാർ, ഇങ്ങനെ ബോധരഹിതരായി കിടക്കുന്ന ആളുകൾ, അവർക്ക് ബുദ്ധിയില്ലാത്ത അവസ്ഥയുണ്ട്. അവർക്ക് നോമ്പ് നിർബന്ധമാകുമോ, അവർക്ക് നോമ്പ് കഥാ വീട്ടേണ്ടതുണ്ടോ, അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അപ്രത്യസമുണ്ട്. ഇൻഷാല്ലാ വിഷയത്തിൽ പിന്നീട് വരുന്നുണ്ട്. നാലാമത്തേത് ലഹരി ബാധിക്കുക എന്നതാണ്. ഒരാൾ ലഹരി കുടിച്ചാൽ അവൻ്റെ ബുദ്ധി നഷ്ടപ്പെടും. അങ്ങനെ ലഹരി ഉപയോഗിച്ച ആളുകൾ അവൻ്റെ നോമ്പ് ശരിയാവുകയില്ല, അവൻ പിന്നീട് കഥാ വീട്ടേണ്ടത്. നോമ്പിൻ്റെ സന്ദർഭത്തിൽ ലഹരി കഴിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരാൾ ഉദാഹരണത്തിന് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ലഹരി ബാധിച്ചവനാണ്, രാത്രി മദ്യപിച്ചു എന്ന് വിചാരിക്കുക, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അത്തരം എന്തെങ്കിലും അവസ്ഥയിൽ അയാൾ എത്തിപ്പെട്ടു. അങ്ങനെ അയാൾ സുബ്ഹയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അയാൾ ലഹരി ബാധിച്ച അവസ്ഥയിലാണ്. ആ ദിവസത്തെ നോമ്പ് ശരിയാവോ? നോമ്പ് ശരിയാവില്ല. അയാൾ ആ നോമ്പ് പിന്നീട് എന്ത് ചെയ്യണം? കഥാ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ നിബന്ധന, അഖ്ലു, അവന് ബുദ്ധി ഉണ്ടാവുക എന്നതാണ്. ലാക്കിൻ ലൗ നവ ലൈലൻ സുമ്മ ജുന്ന ഔ ഉഗ്മി അലൈഹി ജമീഅ അന്നഹാർ وافاق منه قليلا صحه لكن എന്നാൽ ലൗ നവ ലൈലൻ, ഒരാൾ അയാൾ രാത്രിയിൽ നോമ്പിനു വേണ്ടി നിയ്യത്ത് വെച്ചു, ഇന്ന് രാത്രി നാളെ നോമ്പെടുക്കണം എന്ന് നിയ്യത്ത് വെച്ചു. ثم جن او اغمي عليه جميع النهار, ഇന്ന് നിയ്യത്ത് വെച്ചു എങ്കിലും രാവിലെ ആയപ്പോൾ അയാൾക്ക് ഭ്രാന്ത് ബാധിച്ചു. ചില ആളുകൾക്ക് ചിലപ്പോൾ ഭ്രാന്ത് വരികയും പോവുകയും ചെയ്യുന്നു. രാവിലെ ആയപ്പോൾ അയാൾക്ക് ഭ്രാന്ത് ബാധിച്ചു, അതല്ലെങ്കിൽ രാവിലെ ആയപ്പോൾ അയാൾ ബോധരഹിതനായി പോയി. വഅഫാഖ മിൻഹു ഖലീലൻ, മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് അയാളുടെ ഭ്രാന്ത് അവസാനിക്കുകയോ അതല്ലെങ്കിൽ അയാൾക്ക് ബോധം തിരിച്ചു കിട്ടുകയോ ചെയ്തു. അപ്പോൾ അയാളുടെ നോമ്പ് എന്താണ്? സഹ, ആ നോമ്പ് ശരിയാകും. എന്തുകൊണ്ട്? നോമ്പ് എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്.
ഒന്നാമത്തെ കാര്യം നീയച്ച, രണ്ടാമത്തെ കാര്യം നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ അയാൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അയാൾ നീയത്ത് വെച്ചിട്ടുണ്ടോ? വെച്ചിട്ട് എന്ത് രാത്രി നീയത്ത് വെച്ച്? അതോടൊപ്പം നോമ്പിൽ നിന്ന് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങൾ അയാൾ കഴിക്കാതിരുന്നിട്ടുണ്ടോ? അയാൾ ആള് കോമയിലാണ്, അയാൾ എന്തായാലും ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ആ അവസ്ഥയിൽ അയാൾ എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു? എപ്പോൾ ബോധത്തിൽ ബോധം തിരിച്ചു വന്നു? മഗ്‌റിബിന് മുൻപ് ബോധത്തിൽ തിരിച്ചു വന്നു. അപ്പൊ എന്താ, മഗ്‌റിബിന് മുൻപ് തിരിച്ചു വന്നാൽ പിന്നെ ബാക്കിയുള്ള സമയം അയാൾ ബോധപൂർവം നോമ്പ് നോറ്റിട്ടുണ്ട്. മനസ്സിലായത്? പ്രത്യേകം ശ്രദ്ധിക്കണം, മഗ്‌റിബിന് മുൻപാണ് അയാൾ എഴുന്നേറ്റത്. എന്നാലും മഗ്‌റിബിന് ശേഷം എഴുന്നേറ്റാലോ? ഒരാൾ ഇന്ന് രാത്രി നീയത്ത് വെച്ചു, സുബഹിന് മുൻപ് ബോധം പോയി, മഗ്‌റിബിന് ശേഷമാണ് ബോധം വന്നത്, മുമ്പ് ശരിയാവോ? ഇല്ല. എന്തുകൊണ്ട് ശരിയാവൂല? അയാൾ ബോധപൂർവം ഭക്ഷണം വെള്ളവും പിടിച്ചു വെച്ചിട്ടില്ല, ബോധപൂർവമല്ല. അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരാൾ രാത്രിയിൽ നീയത്ത് വെച്ചു, അയാൾ ബോധം പോയി, മഗ്‌റിബിന് തൊട്ടു മുൻപ് എഴുന്നേറ്റു, തൊട്ടു മുൻപ് എഴുന്നേറ്റ് കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. ആ സമയത്തിൽ അയാൾ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ബോധപൂർവം. എങ്കിൽ അയാളുടെ നോമ്പ് ശരിയാവും. കാരണം എന്താ, അയാൾക്ക് സാമ്യതയുള്ളത് ഉറങ്ങിയ ഒരു മനുഷ്യനോടാ. ഒരാൾ ഇന്ന് രാത്രി നീയത്ത് വെച്ച് അങ്ങ് ഉറങ്ങിപ്പോയി, പിന്നെ അസറിനേശം എഴുന്നേൽക്കുന്ന, അയാൾ നോമ്പ് ശരിയായിട്ടുണ്ടോ? നോമ്പ് ശരിയായിട്ടുണ്ട്. കാരണം എന്താ, അയാൾ നീയത്ത് വെച്ചിട്ടുണ്ട്, നോമ്പ് മുറിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഇതാണ് ഇവിടെ പറഞ്ഞത്, അതാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ഒരാൾ ലൗ നവ ലൈലൻ, ഒരാൾ രാത്രി നീയത്ത് വെച്ചു, സുമ്മ ജുണ്ണ, പിന്നൊക്കെ ഭ്രാന്ത് ബാധിച്ചു, ഔ ഉഗ്മി അലൈ, അതിലേക്ക് ബോധം നഷ്ടപ്പെട്ടു, ജമീഅ അന്നഹാർ, രാവിലെ മുഴുവൻ അയാൾക്ക് ബോധമില്ല, അതിലേക്ക് ഭ്രാന്തിലാണ്, വഅഫാഖ മിൻഹു ഖലീലൻ, രാവിലെ അയാൾ എഴുന്നേൽക്കുകയും ചെയ്തു. രാവിലെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോ? മഗ്‌റിബിന് മുൻപ്. രാവിലെ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? മഗ്‌റിബിന് മുൻപുള്ള സമയം മുഴുവൻ രാവിലെ, മഗ്‌റിബിന് ശേഷമുള്ള അടുത്ത സുബ്ഹ് വരെയുള്ള സമയം മുഴുവൻ രാത്രിയാണ്. ആ സമയത്ത് അയാൾ എഴുന്നേറ്റാൽ സഹ, അയാളുടെ നോമ്പ് ശരിയാകുന്നതാണ്. അശാദിസു, ആറാമത്തെ നിബന്ധന, നീയത്തു, ആറാമത്തെ നിബന്ധന നീയത്ത് വെക്കുക എന്നതാണ്. എപ്പോഴാണ് നീയത്ത് വെക്കേണ്ടത്? മിനൽ ലൈൽ, രാത്രി നീയത്ത് വെക്കണം. രാത്രി അയാൾ നീയത്ത് വെക്കണം. എന്താണ് നീയത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നീയത്ത്. ഒന്നാമത്തെ ചോദ്യം, നീ ആർക്കു വേണ്ടിയാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത് എന്നതാണ്. നോമ്പ് വെക്കുന്ന സമയത്ത് ആദ്യത്തെ നീയത്തിന്റെ ആദ്യത്തെ ഭാഗതാണ്. ആർക്കു വേണ്ടിയാണ് നോമ്പ് വെക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടിയാണ്. ആർക്കു വേണ്ടി നിസ്കരിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടിയാണ്. നീയത്തിന്റെ ഒന്നാമത്തെ പടി അതാണ്. രണ്ടാമത്തെ ഭാഗം, എന്താണ് നീ ചെയ്യുന്നത്? ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നീയത്തായി. എന്താ ചെയ്യുന്നത്? ഞാൻ റമദാനിലെ ഫർളായ ഒരു നോമ്പ് നോക്കാൻ പോവാണ്, അതല്ലെങ്കിൽ ഞാൻ ഷവ്വാലിലെ ആദ്യത്തെ ആറ് നോമ്പ് നോക്കാൻ പോവാണ്, അതല്ലെങ്കിൽ വാജിബായ നോമ്പിനാണ് രാത്രി നീയത്തൊക്കെ നിർബന്ധമായിട്ടുള്ളത്, പിന്നീട് പറയും ഇൻഷാല്ലാ. അപ്പൊ നീയത്ത് അയാൾ രാത്രിയിൽ നീയത്ത് വെക്കണം. നീയത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യേണ്ടത് എന്താ, ആർക്കു വേണ്ടി ചെയ്യുന്നത് തീരുമാനിക്കണം, എന്താണ് ചെയ്യുന്നത് എന്നുകൂടി തീരുമാനിക്കണം. മിനല്ലയിൽ, രാത്രിയിലാണ് അയാൾ നീയത്ത് വെക്കേണ്ടത്. എന്തായിരുന്നു തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, മല്ലം യുബയ്യിത്ത് സിയാമ ഫലാ സിയാമല, ഒരാൾ അവൻ്റെ നോമ്പ് രാത്രിയിൽ നീയത്ത് വെച്ചിട്ടില്ല എങ്കിൽ അവന് നോമ്പില്ല. അപ്പൊ രാത്രി നീയത്ത് വെക്കാന്ന് പറഞ്ഞാൽ ഇന്ന് മഗ്‌റിബിന് ശേഷം ഒരാൾ സുബ്ഹിന് മുൻപ്, സുബ്ഹാങ്ക് കൊടുക്കുന്നതിന് മുൻപ്, മഗ്‌റിബാങ്ക് കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞ സമയത്തിനിടയിൽ എപ്പോൾ അയാൾ നോമ്പിൻ്റെ കാര്യം തീരുമാനിച്ചാലും, നാളെ നോമ്പ് വെക്കണം എന്ന് മനസ്സിൽ തീരുമാനിച്ചാലും, നീയത്ത് വെച്ചാലും അയാളുടെ നീയത്ത് ശരിയായി. എന്നാൽ സുബ്ഹ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത്, സുബ്ഹ് ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയാണ്. ശരിക്കും സുബ്ഹ് ബാങ്ക് കൊടുക്കുക എന്നുള്ളതിനപ്പുറം അടയാളം എന്താണ്? പുലരി ഉണ്ടാവുക എന്നതാണ്. അയാൾ പുലരിൻ്റെ സമയത്താണ് പൊതുവെ ബാങ്ക് കൊടുക്കാറുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സുബ്ഹിന് ശേഷം ഒരാൾ നീയത്ത് വെച്ചാൽ അത് ശരിയാവുകയില്ല. ഉദാഹരണത്തിന്, ഒരാൾ സൗദിയിൽ താമസിക്കാൻ വിചാരിക്കാം. അപ്പോൾ അയാൾ റമദാനിൽ നോമ്പ് നോൽക്കണമെന്ന് നീയത്തുണ്ട്. അങ്ങനെ ഒരു ദിവസം അയാളെ കൂട്ടുകാരനെ മറ്റാരെ വിളിച്ച് പറഞ്ഞു, നമുക്ക് നാളെ ഉംറക്ക് പോയാലോ. അങ്ങനെ അവൻ ഉംറക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പം നാളെ യാത്രക്കാരനായതുകൊണ്ട് നോമ്പെടുക്കുന്നില്ല എന്നും തീരുമാനിച്ചു. അങ്ങനെ യാത്രക്കാരനായതുകൊണ്ട് ഇനി നോമ്പെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അയാൾ യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെട്ടപ്പോൾ എന്തോ കാരണം കൊണ്ട് ഉംറയുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ അനുമതി കിട്ടിയില്ല, തിരിച്ചു പോകാൻ പറഞ്ഞു. ഇനി അയാൾ വീണ്ടും നീയത്ത് വെക്കണോ? നാളെ നോമ്പെടുക്കാൻ നീയത്ത് വെക്കണോ വേണ്ടേ? മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞേ. നിങ്ങൾ സൗദിയിലാണ് വിചാരിക്കുക, നാളെ നോമ്പെടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഒരാൾ വിളിച്ച് പറയുന്നത് നമുക്കൊന്ന് ഉംറക്ക് പോയാലോ, കുറേ ദൂരത്തേക്ക് യാത്ര പോകണം,
അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി യാത്ര പോകാൻ തീരുമാനിച്ചു. അപ്പൊ നാളെ യാത്രക്കാരനായതുകൊണ്ട് നോമ്പെടുക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിൽ കരുതി. അങ്ങനെ യാത്ര തുടങ്ങി. കുറച്ചങ്ങ് ദൂരം പോയപ്പോൾ അവിടെ സെക്യൂരിറ്റിക്കാർ പിടിച്ചു വെച്ചു. അവർ പറഞ്ഞു ഇനി പോകാൻ പറ്റില്ല, തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് പോകാൻ നോക്കിയപ്പോഴാണ് സമയം ബാങ്ക് കൊടുത്തിരിക്കുന്നു, സുബി ബാങ്ക് കൊടുത്തു കഴിഞ്ഞു. അന്നത്തെ നോമ്പ് അയാൾക്ക് കിട്ടിയോ? കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? അയാൾ നീയത്ത് രാത്രി വെച്ചിട്ടില്ല. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ രാത്രിയിൽ അയാൾ നോമ്പിന് നീയത്ത് വെച്ചിരിക്കണം, ഇല്ലെങ്കിൽ അയാളുടെ നോമ്പ് സ്വീകരിക്കപ്പെടുന്നതല്ല. അതാണ് മല്ലം യുബയ്യത്ത് സിയാമ ഫലാ സിയാമ ലഹു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞു അന്നിയതു, പറയും അന്നിയതു മിനൽ ലൈലി, നീയത്ത് വെക്കേണ്ടത് രാത്രിയിലാണ്. രാത്രി എന്ന് പറഞ്ഞാൽ പറഞ്ഞു മഗ്രിബ് മുതൽ സുബ്ഹ് വരെയുള്ള സമയമാണ്. ലികുല്ലി യൗമിൻ വാജിബിൻ, നിർബന്ധമായ നോമ്പിന്റെ ഓരോ ദിവസത്തിനും ഓരോ നീയത്ത് വെക്കണം. ഇത് പണ്ഡിതന്മാർക്കിടെ അപ്രത്യക്ഷമുള്ള വിഷയങ്ങളിൽ ഒന്നാണ്. അതായത് റമദാനിലെ ഓരോ നോമ്പിനും ഓരോ നീയത്ത് വെക്കേണ്ടതുണ്ടോ, അതല്ല റമദാന്റെ തുടക്കത്തിൽ ഈ മാസം മുഴുവൻ ഞാൻ നോമ്പെടുക്കുന്നതാണ് എന്ന് നീയത്ത് വെച്ചാൽ മതിയോ? ഇതിൽ ഉലമാക്കൾക്കിടയിൽ അപ്രത്യക്ഷമുണ്ട്. വലിയൊരു വിഭാഗം, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഓരോ ദിവസത്തിനും അയാൾ നീയത്ത് വെക്കണമെന്നതാണ്. ഓരോ ദിവസത്തിനും അയാൾ നീയത്ത് വെക്കണമെന്നതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അപ്പം എല്ലാ ദിവസവും നിങ്ങൾ നീയത്ത് വെക്കും. കാരണം എന്താ, ചില സമയത്ത് ചിലപ്പോൾ യാത്രയോ മറ്റോ വന്ന ഇടയിലുള്ള നോമ്പ് മുറിഞ്ഞേക്കാം. അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് ചിലപ്പോൾ ഹൈദോ മറ്റോ സംഭവിച്ചാൽ ഇടയിലുള്ള നോമ്പ് മുറിഞ്ഞേക്കാം. ഈ കാരണങ്ങൾ കൊണ്ട് ഇടയിൽ നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഓരോ ദിവസവും വേറെ വേറെ തന്നെ നീയത്ത് വെക്കുക എന്നതാണ് ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതാണ് മദ്ഹബിലെ അഭിപ്രായം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാ, അദ്ദേഹം അതുപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ, അവർ പറഞ്ഞു ഇല്ല, റമദാനിൻ്റെ തുടക്കത്തിൽ ഒരാൾ നീയത്ത് വെച്ചാൽ തന്നെ മതിയാകുന്നതാണ്. എന്നാൽ ഇടയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ പിന്നെ ബാക്കിയുള്ളത് വീണ്ടും നീയത്ത് വെക്കണം. റമദാനിൻ്റെ തുടക്കത്തിൽ ഞാൻ ഈ റമദാൻ മുഴുവൻ നോമ്പെടുക്കുന്നു മനസ്സിലൊക്കെ, പിന്നെ ഇടയിൽ എന്തെങ്കിലും യാത്ര വന്ന് നോമ്പ് മുടങ്ങിയാൽ വീണ്ടും ഇതാണ്. എന്നാൽ അല്ലാഹു അലം, ഉലമാക്കളിൽ വലിയൊരു വിഭാഗത്തിന് ഓരോ ദിവസവും നീയത്ത് വെക്കുക എന്നത് അവർ പറഞ്ഞ ആ അഭിപ്രായമാണ് ഇൻഷാല്ലാ കൂടുതൽ നല്ലതും സൂക്ഷ്മതയുള്ളതും. മാത്രമല്ല നീയത്ത് എന്നത് പ്രയാസമുള്ള കാര്യങ്ങളിലൊന്ന് അല്ലതാണ്, എളുപ്പമുള്ള കാര്യമാണ്. ലിക്കുല്ലിയോ ഉമ്മിൻ വാജിബിൻ, നിർബന്ധമായ നോമ്പിനും ഓരോ ദിവസവും നീയത്ത് വെക്കണം. ശരി, എന്തുകൊണ്ട് ഇവിടെ വാജിബ് എന്ന് പ്രത്യേകം പറഞ്ഞത്? മുത്ലഖായ സുന്നത്ത് നോമ്പുകൾക്ക്, നിരുപാധികമുള്ള സുന്നത്ത് നോമ്പുകൾക്ക്, മുത്ലഖായ സുന്നത്ത് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പ്രത്യേകിച്ച് ഒരു കാരണമോ മറ്റോ ഇല്ലാതെ ഒരു ദിവസം നോമ്പെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരാൾ ഏതെങ്കിലും ഒരു ദിവസം സുന്നത്ത് നോമ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അതിന് പ്രത്യേകം നീയത്ത് ആവശ്യമില്ല. അതിന് രാത്രി തന്നെ നീയത്ത് വെക്കേണ്ടതില്ല, അത് രാവിലെ നീയത്ത് വെച്ചാലും ശരിയാകും. പക്ഷെ ഒരൊറ്റ ഷർത്തേ ഉള്ളൂ, നീയത്ത് വെക്കുന്നതിന് മുൻപ് ആ പകലിൽ നോമ്പ് മുറിക്കുന്ന ഒരു കാര്യവും അവൻ ചെയ്തിരിക്കാൻ പാടില്ല. എനിക്ക് കുറേ നിയമം പറ ആകെ ചലതിരിയുന്നുണ്ടോ? ഇല്ലല്ലോ, എളുപ്പല്ലേ. ഇൻഷാല്ലാ ഒരാൾ സുന്നത്ത് നോമ്പ് എടുക്കുന്ന സന്ദർഭത്തിൽ, പ്രത്യേക ഉദാഹരണത്തിന് തിങ്കളാഴ്ച നോമ്പോ വ്യാഴാഴ്ച നോമ്പോ അങ്ങനത്തെ നോമ്പുകളല്ല, അതല്ലെങ്കിൽ നേർച്ച നോമ്പുകളല്ല, ഒരാൾ പറയാം ഞാൻ എല്ലാ തിങ്കളാഴ്ചയും ഇൻഷാല്ലാ നോമ്പൊക്കെ ഞാൻ അള്ളാഹ് കൊടുത്ത വാക്കാണ്, അത് നേർച്ച നോമ്പാണ്, ആ നോമ്പ് അയാൾ എന്ത് ചെയ്യണം? രാത്രിക്ക് മുൻപ് തന്നെ നീയത്ത് വെക്കണം. അതല്ലെങ്കിൽ കഫാറത്തിൻ്റെ നോമ്പ്, നിർബന്ധമായ നോമ്പാണ് അല്ലേ, ശബദം തെറ്റിച്ചാൽ നോമ്പെടുക്കണം, ആ നോമ്പ് വാജിബായ നോമ്പാണ്, അതിനൊക്കെ രാത്രി നീയത്ത് വെക്കണം. എന്നാൽ ഒരാൾ മുത്തലക്കായ സുന്നത്തായ നോമ്പ്, ഒരാൾ സുന്നത്ത് നോമ്പെടുക്കാൻ വിചാരിച്ചു അല്ലേ, ഏത് ദിവസം നോമ്പെടുക്കാം, ചില ദിവസങ്ങൾ മാത്രം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ദിവസവും നോമ്പെടുക്കാൻ അനുവാദമുണ്ട് പൊതുവെ. അപ്പോൾ ഒരാൾ ഒരു ദിവസം നോമ്പെടുക്കാൻ ഉദ്ദേശിച്ചാൽ അയാൾക്ക് രാത്രി നീയത്ത് വെക്കണം എന്ന നിബന്ധനയില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നിബന്ധനയില്ല എന്നൊക്കെ സുന്നത്തുകളിൽ പറയുന്നത്? ഇപ്പോൾ സുന്നത്തിസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിന്ന് നിസ്കരിക്കണം, നിർബന്ധത്തിൽ ഇരുന്ന് നിസ്കരിക്കാം, എന്തിനെന്നൊക്കെ പറയുന്നത്? എളുപ്പം നൽകാൻ വേണ്ടിയാണ്, ആൾക്കാർ കൂടുതൽ ചെയ്യാൻ വേണ്ടിയാണ്, സുന്നത്ത് കൂടുതൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിന്ന് നിസ്കരിക്കാൻ മടിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചാൽ, ഇരുന്നിട്ടേ നിസ്കരിച്ചാലാണ് പറഞ്ഞത്. ഇരുന്നിട്ടെങ്കിലും അങ്ങനെയാണെങ്കിലും സുന്നത്തിനോട് കൂടുതൽ ആളുകൾ അടുക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് സുന്നത്തുകളിൽ പൊതുവെ എളുപ്പമുണ്ടാകും. ഫർദിൽ ഇല്ലാത്ത നിയമങ്ങൾ സുന്നത്തിൽ പലപ്പോഴും ഈ രൂപത്തിൽ ഇളവുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നോമ്പ് ഒരാൾ സുന്നത്തായ നോമ്പ്, ഉദാഹരണത്തിൽ ഒരാൾ ഉറങ്ങി, രാവിലെ ശുഭസ്കരിച്ചിട്ട് ഉറങ്ങി, എഴുന്നേറ്റപ്പോൾ 12 മണിയായിട്ടുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും 6 മണിക്കൂറല്ലേ ഉള്ളൂ, ഇന്ന് നോമ്പെടുത്ത് കളയാം,
എന്ന് ഒരാൾക്ക് തോന്നുകയാണ് എങ്കിൽ ഞാൻ ഇന്നലെ രാത്രി നീയത്തിട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാറിക്കണ്ട, ബാക്കി 6 മണിക്കൂർ ഇതിട്ട ഒന്ന് നോമ്പായി. അങ്ങനാ പറഞ്ഞു. അപ്പൊ ഈ രൂപത്തിൽ നോമ്പ് സുന്നത്ത് നോമ്പുകൾക്ക് എളുപ്പമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. സുന്നത്ത് നോമ്പിന്റെ ഷർത്തുകളിൽ ഒന്ന് ഇതാണ് ഞാൻ ഈ പറഞ്ഞതാണ്. അങ്ങനെ 6 മണിക്ക് നോമ്പ് എടുക്കുന്നതിന് മുമ്പ് അല്ല, 12 മണിക്ക് ഒരാൾ നോമ്പ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ മുൻപ് നോമ്പ് മുറിക്കുന്ന വെള്ളം കുടിക്കേ അത് ചായ കുടിക്കേ എന്ന് ചെയ്തിട്ടുണ്ടാവരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ അന്നത്തെ ദിവസത്തെ നോമ്പില്ല. എന്താണ് ഇതിന് തെളിവ്? നബിസ്വല്ലം ഹദീസാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അവിടുന്ന് കയറി വന്നു. അവിടെ ചോദിച്ചു, ഹല ഇൻദക്കും ഷൈ, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, വീട്ടിലൊന്നുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഇദൻ സായിമുൻ, എങ്കിൽ ഇപ്പോൾ മുതൽ ഞാൻ നോമ്പുകാരനാണ്. മറ്റൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, ഹല ഇൻദക്കും ഷൈ, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, നമുക്ക് ഇന്ന് കുറച്ച് ഭക്ഷണം ഒരാൾ ഹദിയയായി നൽകിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരീനീഹി, ഒന്ന് കാണിച്ചു തന്നാ കൊടുന്ന അവിടെ. ഫലഖദ് അസ്ബഹ്തു സായിമ, ഞാൻ രാവിലെ നോമ്പെടുക്കണം എന്ന നിയ്യത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒഴിവാക്കി. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞു, സുന്നത്ത് നോമ്പെടുക്കുന്നവൻ അവൻ തൻ്റെ സ്വന്തം കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് പൂർത്തീകരിക്കാം, ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവനത് മുറിക്കാം. പക്ഷേ ശ്രദ്ധിക്കുക, അതുകൊണ്ട് കളിക്കണമെന്നല്ല പറഞ്ഞത്. ഉലമാക്കൾ പറഞ്ഞു, എന്തെങ്കിലും ഒരു നന്മ നോമ്പ് മുറിക്കുന്നതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് എങ്കിൽ നോമ്പ് മുറിക്കാം, ഇല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുന്നതാണ് ഏറ്റവും അഫ്ളൽ. ഉദാഹരണത്തിന്, ഒരാൾക്ക് നോമ്പ് ഭയങ്കര പ്രയാസമായി തോന്നും, ഭക്ഷണം കഴിച്ചാൽ അവൻ്റെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ അത് കാരണമാകുമെന്ന് തോന്നിയാൽ ഒരു നോമ്പ് മുറിക്കാം. അതല്ലെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് അതിഥികൾ വന്നു, അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇപ്പം മാത്രം ഇങ്ങനെ തിന്നാതെ മാറിയാൽ അവർക്കൊരു പ്രയാസമാവും. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുക എന്ന ഒരു മസലഹത്ത് അവന് മുന്നിൽ കണ്ടാൽ അവനോട് നോമ്പ് മുറിക്കാം. ഇങ്ങനെ, അതല്ലെങ്കിൽ ഒരാൾ വലിയമ്മക്ക് ക്ഷണിച്ചു, അപ്പോൾ നോമ്പ് മുറിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു മസലഹത്ത് ഉണ്ട് എങ്കിൽ അവൻ സുന്നത്ത് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ് എന്ന് ഈ ഹദീസുകളെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഫമൻ ഖത്തറ ബിഖൽബിഹി, അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഫമൻ ഖത്തറ ബിഖൽബിഹി ലൈലൻ അന്നഹു സായിമുൻ ഫഖദ് നവ, ആർക്കെങ്കിലും മദ്ഹബിന്റെ കിതാബിൽ, ഹംബലി മദ്ഹബിലെ കിതാബ് എന്നാണ് ഞാൻ വായിക്കുന്നത്, ഫമൻ ഖത്തറ ബിഖൽബിഹി, ആരെങ്കിലും തൻ്റെ ഖൽബിൽ, ഹൃദയത്തിൽ, അവൻ്റെ മനസ്സിൽ തോന്നലുണ്ടായിട്ടുണ്ട്, അന്നഹു സായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന തോന്നൽ അവനുണ്ടായാൽ, ഫഖദ് നവ, നിയ്യത്ത് വെച്ച് കഴിഞ്ഞു, ഇനി നാവ് കൊണ്ട് പറയേണ്ടതില്ല. അവൻ്റെ ഹൃദയത്തിൽ ആ തോന്നൽ വന്നു കഴിഞ്ഞാൽ അതാണ് നോമ്പിൻ്റെ അടയാളം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ നിയ്യത്ത് വെച്ചിട്ടുണ്ട് എന്നത് അവൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പൊതുവെ നോമ്പുകാരനാണ് എങ്കിൽ, അറബികളുടെ ആ കാലഘട്ടങ്ങളിലെ ശീലമായിരുന്നു എങ്കിൽ, അവർ രാത്രി ഭക്ഷണം കുറക്കുകയും ഉറക്കം നേരത്തെയാക്കുകയും ചെയ്യുമായിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഉറക്കം നേരത്തെയാക്കുന്നത് നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയാണ്, സുബ്ഹാന് മുൻപ് എഴുന്നേൽക്കാൻ വേണ്ടിയാണ്. ഭക്ഷണം കുറച്ച് കഴിക്കുന്നത് എന്തിനാ? അത്തായം കഴിക്കുന്നതിന് വേണ്ടിയാണ്, അത്തായം സുന്നത്താൻ. അപ്പൊ അവരുടെ ഉറക്കം സാധാരണയുള്ളതിൽ നിന്ന് നേരത്തെയാക്കിയാൽ, ഭക്ഷണം കുറക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കുക എന്ത്, അവർക്ക് നിയ്യത്തുണ്ട്, നിയ്യത്തുള്ളതുകൊണ്ടാണ് അപ്പോൾ ചെയ്തത്. അതേപോലെ ഒരാൾ അത്തായത്തിന് എഴുന്നേൽക്കണമെന്ന് ഉദ്ദേശിച്ച് കിടന്നാൽ അത് നിയ്യത്തുണ്ട് എന്ന തെളിവാണ്. നിയ്യത്തിന് ഇനി പ്രത്യേകിച്ചൊരു തെളിവ് വേറെ ഒരു, ചില ആളുകൾ ഞാൻ നിയ്യത്ത് വെച്ചിരിക്കണോ സുബൈൻ്റെ മുന്നിരുന്നിട്ട് എനിക്ക് നിയ്യത്തുണ്ടോ ഉണ്ടോ, അങ്ങനെ അവൻ ആലോചിക്കേണ്ടതില്ല, അവന് നിയ്യത്തുണ്ട്, അതുകൊണ്ടാണല്ലോ നോമ്പ് നോക്കാൻ തീരുമാനിച്ചത്, അതുകൊണ്ടുള്ള സമയത്ത് അവൻ എണീച്ചത്. നിയ്യത്തുണ്ടോ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടത് വസ്വാസാണ്. ആ വസ്വാസ് നമ്മൾ ഹൃദയത്തിലേക്ക് കൊടുക്കേണ്ടതില്ല. ഇൻഷാല്ലാ നിയ്യത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്കി വഖദൽ അക്ലു വശുർബു വിനിയത്തി സൗം, അതുപോലെ തന്നെ നോമ്പിൻ്റെ ഉദ്ദേശത്തിൽ ഒരാൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ അത് നിയ്യത്തുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഇപ്പം പറഞ്ഞതാണ് അവർ. അതായത് ഒരാൾ നാളെ നമ്മളെ നാട്ടിൽ നേരെ തിരിച്ചാണ്, അറബികൾ ഈ കാണുന്ന രീതിയിലല്ല നമ്മൾ ചെയ്യാറുള്ളത്. നോമ്പിൻ്റെ രാത്രി നോമ്പ് തുറന്നതിന് ശേഷം നല്ലോണം വലിച്ചു വലി കേൾക്കും, കാരണം എന്താ, എങ്ങാനും അത്തായത്തിന് എണീച്ചിട്ടില്ലെങ്കിൽ അല്ലേ, അപ്പോൾ കുറച്ചധികം കേൾക്കും, അതും അടയാളമാണ്. പക്ഷെ അടയാളം നല്ല അടയാളമല്ല എന്ന് മാത്രം. അപ്പം ഇങ്ങനെ ഒരാൾക്ക് നോമ്പിന് നോമ്പ് നോൽക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളത്തിൽ പെട്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാനിലേക്ക് നമ്മെ എത്തിക്കുകയും ഈ നോമ്പുകൾ അള്ളാഹുവിന് തൃപ്തികരമായ രൂപത്തിൽ നിർവഹിക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.
വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.